അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ പഠിച്ചിറങ്ങിയ മഹത്തായ സ്ഥാപനമാണ് മർക്കസ് എന്ന സ്ഥാപനം. എന്റെ മുഅ്മിനീങ്ങളോട് സ്നേഹത്തോടെയാണ് ഉസ്താദ് അതിനെ അവതരിപ്പിച്ചത്. അതിനെ പലരും പല രൂപത്തിൽ പറയുന്നത് കേട്ട് സാരല്ല, അല്ലാഹുവിൽക്കൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. ഞാനായത് ആ സ്ഥാപനത്തിൽ ഇരുന്നിട്ടാണ്. ആ സ്ഥാപനത്തിന്റെ ബർക്കത്ത് കൊണ്ടാണ് നമ്മുടെ മജ്ലിസൊക്കെ നല്ല റാഹത്തിൽ ഇൻഷാല്ലാ എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ കഴിയുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ പഠിച്ചിറങ്ങിയ മഹത്തായ സ്ഥാപനത്തിന്റെ കാരുണ്യ പ്രവർത്തനത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളോട് അൽഹംദുലില്ലാ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളുടെ വക ഒരു കൈത്താങ് ചോദിച്ചപ്പോ ധാരാളം മുഅ്മിനീങ്ങൾ അതിനെ ഏറ്റെടുത്തു. ഒരുപാട് മുഅ്മിനീങ്ങൾ അതിനെ ഏറ്റെടുത്തു. ധാരാളം മുഅ്മിനീങ്ങൾ മറക്കില്ല, ഞാൻ ഒരിക്കലും മറക്കില്ല. എന്റെ എല്ലാ സദസ്സിലും നിങ്ങൾക്ക് ദുആ ഉണ്ടാവും, എല്ലാ സദസ്സിലും എന്റെ വിലപ്പെട്ട ദുആ നിങ്ങൾക്കുണ്ടാകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുഫാൻ സഖാഫി എവിടൊക്കെ വഅള പറയുന്നുണ്ടോ, ഏതെല്ലാം മജ്ലിസിലും ഇൻഷാല്ലാ ഞാൻ ദുആ ഇരിക്കുന്നുണ്ടോ, വഅള പറയുന്നുണ്ടോ, അവിടെയൊക്കെ ഇൻഷാല്ലാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. മറക്കില്ല, ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യും. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ നമ്മളിൽ നിന്ന് ഇജാബത്തുള്ള നല്ലൊരു മജ്ലിസായിട്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഒരുപാട് കുടുംബങ്ങൾ പറഞ്ഞു, ഉസ്താദേ ഉസ്താദേ ദുആ ഇരിക്കണം, ഞങ്ങൾ അതിലേക്ക് സംഭാവന കൊടുത്തയച്ചിട്ടുണ്ട്. നല്ലൊരു മാസമല്ലേ, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ, ദീനിയായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടല്ലേ. അൽഹംദുലില്ലാ. റബ്ബേ നീ കബൂൽ ചെയ്യണേ റഹ്മാൻ, സ്വീകരിക്കണേ റഹ്മാൻ, സ്വീകരിക്കണേ റഹ്മാൻ. ഒരുപാട് കുടുംബങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ദുആ ഇരിക്കണം. ഉസ്താദേ ഞങ്ങൾ അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ വക, ഞങ്ങളുടെ ഭാര്യയുടെ വക, ഭർത്താവിന്റെ വക, മക്കളുടെ വക, പേരക്കുട്ടികളുടെ വകയ്ക്ക് അയച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. റബ്ബേ നീ എല്ലാവർക്കും റാഹത്ത് നൽകണേ റഹ്മാൻ, സമാധാനം നൽകണേ റഹ്മാൻ, സന്തോഷം നൽകണേ റഹ്മാൻ, ഖൈർ നൽകണേ റഹ്മാൻ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന മഹത്തായ ഈ രാവിലെ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഞങ്ങളെ മജ്ലിസിൽ ഒരുമിച്ചുകൂടി. റബ്ബേ നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. നിങ്ങളൊക്കെ ദുആ ഇരിക്കണം, എല്ലാവരും ദുആ ചെയ്യണം. നാളെ ഇൻഷാ അല്ലാ ളുഹുറ നമസ്കാരം കഴിഞ്ഞാൽ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന റമദാൻ തിലാവിന്റെ മജ്ലിസ് നാളെ ഉണ്ടാകും. ഇൻഷാ അല്ലാ നമ്മുടെ സമാപനം 29-ാം രാവിലാണ്. 29-ാം രാവിൽ സദാത്തുക്കളുടെ ദുആ നമുക്കുണ്ടാകും. എല്ലാ മുഅ്മിനീങ്ങളും പങ്കെടുക്കണം. ഇതുപോലെ അറിവിന്ദ് തിലാവിന്റെ റമദാൻ തിലാവിന്റെ സമാപനം 29-ാം രാവിലെ, നിങ്ങൾ മറക്കരുത്. 29-ാം രാവിൽ റമദാൻ തിലാവിന്റെ സമാപനമാണ്. നമ്മൾ ഒരു മാസമായി റമദാൻ തിലാവ് തുടങ്ങിയിട്ട് ആ റമദാൻ തിലാവിന്റെ സമാപനമാണ് 29-ാം രാവിൽ. നിങ്ങളൊക്കെ ഏറ്റെടുക്കണം. ഇന്നത്തെ മജ്ലിസ് ഏറ്റെടുത്ത് വിജയിപ്പിച്ചതുപോലെ എല്ലാ മുത്തു മുഅ്മിനീങ്ങളും ഇൻഷാ അല്ലാഹ് റമദാൻ 29-ാം രാവിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഏറ്റെടുക്കണം. അത് ഏറ്റെടുത്ത് നിങ്ങൾ വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും റാഹത്താകണം. അല്ലാഹു നമ്മുടെ മജ്ലിസിനെ കബൂലാക്കട്ടെ. എല്ലാവരും ഓക്കെല്ലേ? 29-ാം രാവ് ഇൻഷാ അല്ലാഹ് നമ്മുടെ റമദാൻ നിലാവിന്റെ സമാപനം എന്നാണ്. മഹാന്മാരായ ഉസ്താദുമാരെ കൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ ദുആ ഉണ്ടാവും. മഹാന്മാരായ സദാത്തീങ്ങളും ഉസ്താദുമാരെ കൊണ്ടൊക്കെ നമ്മുടെ മജ്ലിസിൽ ദുആ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? എല്ലാ മുഅ്മിനീങ്ങളും 29-ാം രാവിന്റെ മജ്ലിസ് വലിയ വിജയമാക്കണം. എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം, എല്ലാവരും പങ്കെടുക്കണം, എല്ലാ മുഅ്മിനീങ്ങളും പങ്കെടുക്കണം. റബ്ബേ നീ കബൂലാക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, ഇജാബത്ത് നീ സ്വീകരിക്കണേ റഹ്മാനെ. മറക്കരുത്, റമദാൻ നിലാവിന്റെ സമാപനം 29-ാം രാവിനാണ്. ഇൻഷാ അല്ലാ അന്ന് പ്രത്യേക മജ്ലിസ് നമുക്ക് സംഘടിപ്പിക്കണം. റമദാൻ നമ്മളിൽ നിന്ന് കഴിയാണ്, റമദാൻ നമ്മളിൽ നിന്ന് കഴിയാണ്, റമദാൻ വിട പറയാണ് മുഅ്മിനീങ്ങളെ. ഇൻഷാ അല്ലാഹ് 29-ാം രാവോടുകൂടി ഈ പുണ്യമായ മാസത്തിലെ രാവിലെ, ഈ പുണ്യമായ രാവിൽ, ഈ പുണ്യമായ മാസത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റിയ ആ ഒരു അവസരം അവസാനിക്കാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വർഷം കാത്തിരിക്കണം. അല്ലാഹു ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ, ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തരട്ടെ. മറക്കരുത്, ഉസ്താദ് ഓർമ്മപ്പെടുത്തിയ വിഷയം നിങ്ങൾ മറക്കരുത്. നാളെ രാവിലെ ഇൻഷാ അല്ലാഹ്
ഒരു മണിക്ക് നാളെ രാവിലെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇൻഷാല്ലാ റമദാൻ ഇലാവിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും ഇൻഷാല്ലാ അസ്മാഉൽ ഹുസ്ന നമുക്ക് അവിടെ വെച്ച് ചൊല്ലാം രാത്രി ഇൻഷാല്ലാ സാധാരണ മജ്‌ലിസ് ഉണ്ടാവും 29ാം രാവ് നമ്മുടെ സമാപനമാണ് അർവിന്ദ് ഇലാവിന്റെ കുടുംബങ്ങളോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് 29ാം രാവിന്റെ പ്രജകരായി നിങ്ങൾ മാറണം അന്ന് നമ്മുടെ മജ്‌ലിസിന്റെ സമാപനമാണ് മഹാനായ ബദ്രുസ്സാദ ഖലീൽ തങ്ങൾ ഉപ്പാ മഹാനായ ഷൈഖുനാ സുൽത്താനുൽ ഉലമാ റഈസുൽ ഉലമാ റബ്ബേ ഞങ്ങൾ ഉസ്താദുമാർക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ ദീർഘായുസ് നൽകണേ റഹ്മാനെ ആഫിയത്ത് നൽകണേ റഹ്മാനെ അല്ലാഹുവേ അവരുടെ തണലിലായി ഞങ്ങളെ നീ അവരുടെ പൊരുത്തത്തിലായി ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ ഇൻഷാ അല്ലാഹ് അബിന്ദരായ ബദ്രുസ്സാദ ഖലീൽ തങ്ങൾ ഉപ്പാന്റെ നേതൃത്വത്തിൽ മഅദിനിൽ നടക്കുന്ന യാസീൻ പാരായണവും ദുആ മജ്‌ലിസിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ലൈവ് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് ട്രാൻസ്ഫർ ചെയ്യാനാണ് എല്ലാ മുഅ്മിനീങ്ങൾക്കും അവിടുത്തെ മജ്‌ലിസിൽ പങ്കെടുക്കാനുള്ള അവസരം ഇൻഷാ അല്ലാഹ് അറിവില്ല ഒരുക്കി തരികയാണ് ഒരുപാട് മുഅ്മിനീങ്ങൾ യാസീൻ ഓതുള്ള മജ്‌ലിസ് ഒരുപാട് മുഅ്മിനീങ്ങൾ യാസീൻ ഓതുള്ള മജ്‌ലിസ് റബ്ബേനെ കബൂൽ ചെയ്യണേ റഹ്മാനേ സ്വീകരിക്കണേ റഹ്മാനേ ഇജാബത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനേ ഇജാബത്ത് തന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ റഹ്മാനേ ഇജാബത്ത് തന്ന് ഞങ്ങൾ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസിനെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്